അന്ധബാധിച്ചതും വിശ്വസവുമായ ജീവിതമേ, നിന്നിൽ എത്രമാത്രം നിധികൾ ഒളിഞ്ഞുകിടക്കുന്നു. വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് നോക്കുമ്പോൾ ഓരോ മണിക്കൂറും വ്യത്യസ്തമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വിരസതയും മന്ദതയും അപ്രതീക്ഷമാകുകയും ചെയ്യുന്നു. ഈ മണിക്കൂറിൽ എന്നിലേക്ക് വർഷിക്കുന്ന കൃപകൾ അടുത്ത മണിക്കൂറിൽ ആവർത്തിക്കപ്പെടുന്നില്ല. കൃപകൾ വീണ്ടും എനിക്ക് ലഭിക്കുമായിരിക്കും, എന്നാൽ അതേ കൃപകളായിരിക്കുകയില്ല. കടന്നു പോകുന്ന നിമിഷങ്ങൾ ഒരിക്കലും മടങ്ങി വരുന്നില്ല. അതിൽ അടങ്ങിയിരിക്കുന്നതിന് ഒരിക്കലും മാറ്റമില്ല. നിത്യതയ്ക്ക് വേണ്ടി അത് മുദ്ര വയ്ക്കപ്പെട്ടിരിക്കുന്നു. ദൈവം ഫാദർ സ്പോഷ്കോയെ വളരെ സ്നേഹിക്കുന്നുണ്ടാകണം. ചില സമയങ്ങളിൽ ദൈവം അദ്ദേഹത്തെ അത്രമാത്രം സംരക്ഷിക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. ദൈവത്തിന് ഇപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടവരുണ്ടെന്ന് അറിയുമ്പോൾ ഞാൻ വളരെ സന്തോഷിക്കുന്നു. നമുക്കിന്ന് യു കാറ്റിന്റെ 8 ഭാഗത്തെ കുറിച്ച് നോക്കാം. എങ്ങനെയാണ് ദൈവം പഴയ നിയമത്തിൽ സ്വയം വെളിപ്പെടുത്തി സ്നേഹം മൂലം ലോകത്തെ സൃഷ്ടിക്കുകയും തന്നിൽ നകന്നു പോയി പാപത്തിലേക്ക് വീണെങ്കിലും മനുഷ്യനോടുള്ള വിശ്വസ്തതയിൽ ചേർന്ന് നിൽക്കുന്നവനായിട്ടാണ് ദൈവം പഴയ നിയമത്തിൽ സ്വയം വെളിപ്പെടുത്തുന്നത്. ദൈവം ചരിത്രത്തിൽ തന്നെ തന്നെ അറിയാനുള്ള സാധ്യത നൽകുന്നു. എല്ലാ ജീവജാലങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം നോഹയുമായി ഒരു ഉടമ്പടി സ്ഥാപിച്ചു. ദൈവത്തെ പറ്റി പറഞ്ഞതിലെല്ലാം മുൻവ്യവസ്ഥയായി ദൈവം പറഞ്ഞ എന്തെങ്കിലും ഉണ്ട് എന്ന് വിശുദ്ധ എയ്ഡൻ സ്റ്റേൻ നമ്മളെ പഠിപ്പിക്കുന്നു. അടുത്ത ആഴ്ച അടുത്ത സന്ദേശവുമായി തന്നെ.